പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക പത്തനംതിട്ടയിൽ ഇന്നലെ അതിശക്തമായ മഴയാണ് പെയ്തത് ഇതിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുന്നത് അതിതീവ്ര മഴ പത്തനംതിട്ടയിൽ പെയ്തു എന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് മഴ പെയ്തിരിക്കുന്നത് അഞ്ച് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പത്തനംതിട്ടയിലെ കക്കിയിൽ ഇന്നലെ പെയ്തത് അതിതീവ്ര മഴ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി അത്തിക്കയത്ത് നൂറ്റി ഒന്ന് മില്ലിമീറ്ററും ആങ്ങമൊഴിയിൽ നൂറ്റി അൻപത്തിമൂന്ന് മില്ലിമീറ്ററും മൂഴിയാറിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്ലിമീറ്റർ മഴയുമാണ് രേഖപ്പെടുത്തിയത് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഉയർത്തിയ മൂഴിയാർ ഡാമിന്റെ എല്ലാ ഷട്ടറുകളും അടച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് മാത്രമല്ല മധ്യ തെക്കൻ കേരളത്തിലും ശക്തമായുള്ള മഴ തുടരുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ പലയിടത്തും ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്യുന്നത് ചരിത്രത്തിലെ ഏറ്റവും വരണ്ട ഓഗസ്റ്റ് എന്നാണ് കഴിഞ്ഞ മാസത്തെ കാലാവസ്ഥാ വിദഗ്ധർ വിശേഷിപ്പിച്ചത് എന്നാൽ കാലവർഷത്തിന്റെ കലാശക്കെട്ടെന്ന നിലയ്ക്ക് സെപ്റ്റംബർ തുടക്കത്തിൽ തന്നെ മഴ ലഭിച്ച് തുടങ്ങിയിട്ടുണ്ട് കൊടുംചൂടിൽ നിന്ന് മഴയ്ക്കുള്ള സാധ്യത എങ്ങനെ തെളിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഞായറാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ മഴ ഇത് ഇതിന്റെ ഫലമായി കൂടുതൽ മഴ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നതിന്റെ ഫലമായി കേരളത്തിൽ ശക്തമായ മഴ സാധ്യത കാണുന്നു തുടക്കത്തിന്റെ ഈ ഒരു തുടക്കത്തിൽ തന്നെ മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമാകുന്ന മഴ ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതയ്ക്ക് അനുസരിച്ച് വടക്കൻ കേരളത്തിലേക്കും മഴ വ്യാപിക്കാൻ സാധ്യതയെന്നാണ് പ്രാഥമിക സൂചന നിർജീവമായിരുന്ന അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും സജീവമാകാൻ തുടങ്ങുന്നതും ഒപ്പം ആഗോള മഴപ്പാത്തി പ്രതിഭാസം വരും ദിവസങ്ങളിൽ അനുകൂലമായി വരുന്നതോടെ കേരള തീരത്ത് കാലവർഷക്കാറ്റ് പതിയെ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് മഴ സജീവമാകുന്നത് എന്തു ആയാലും നമ്മുടെ സംസ്ഥാനത്ത് മലയോര മേഖലകളിലൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കാരണം മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി നിലനിൽക്കുന്നതോടെ നാളെയോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാത ചുഴി കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഇത് തുടർന്നാൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്തിനായാലും പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഴ നമ്മുടെ സംസ്ഥാനത്തൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിൽ മഴയുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് മലയോര പ്രദേശത്ത് ചില മലയോര മേഖലകളിലൊക്കെ ഓറഞ്ച് അലർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുണ്ട് ഇപ്പോൾ മഞ്ഞ അലർട്ട് നൽകിയിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഓറഞ്ച് അലർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത പാലിക്കണം കാരണം വളരെ പെട്ടെന്ന് വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ശക്തമായ മഴ തുടരുന്നതിനാൽ നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കെ രൂപപ്പെടാനും ചെറിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം അത് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങി ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലാണ് ഇത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടിലൂടെ തയ്യാറെടുപ്പുകൾ എടുക്കാനും ഇപ്പോഴാ ഉദ്യോഗമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ പൊതുദിനങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് മഴ ശക്തമാവുകയാണ് ജാഗ്രത പാലിക്കുക സ്കൂളുകൾ ഇപ്പോൾ തുറക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക